വട്ടവട ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ നേതൃത്വത്തിൽ ഭൂമിമാത കാർഷിക നഴ്സറി തൊടുപുഴ വെങ്ങല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിൽ ആരംഭിച്ച കാർഷിക നഴ്സറി സ്വാമി ഉദിത് ചൈതന്യ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ചടങ്ങിൽ പങ്കെടുത്തു. കാർഷിക രംഗത്ത് പുത്തൻ ഉണർവേകാൻ ഏറ്റവും മികച്ച ഇനം തൈകളുടെ വിപുലമായ ശേഖരത്തോടു കൂടിയാണ് ഭൂമിമാത കാർഷിക നഴ്സറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. തൊടുപുഴ വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസ് റോഡിൽ ആരംഭം കുറിച്ചിരിക്കുന്ന കാർഷിക നഴ്സറി സ്വാമി ഉദിത് ചൈതന്യ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് ലോകം മുഴുവൻ വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രകൃതിയിലേക്ക് തിരിച്ചു പോകും, പ്രതിരോധം വീണ്ടെടുക്കും എന്നൊരു സന്ദേശം നമ്മൾ ജനങ്ങളിലേക്ക് പകരേണ്ടതുണ്ട്. എന്ന് മനുഷ്യൻ ഭൂമിയെ മറന്ന് നമ്മുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചോ അന്നാണ് മനുഷ്യ ജീവിതം താഴ്ന്നത്. കോവിഡ് അല്ല ലോകത്തിന്റെ പ്രശ്നം, നമുക്കിന്ന് അങ്ങനെയാണ് നമ്മൾ മീഡിയ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രതിരോധ നാളെ ഇതിലും വലിയ വൈറസ് ഈ മാസ്കുകളിലും സാനിറ്റൈസറിലും നമ്മുടെ ജീവിതം തീരുകയില്ല. ഇതൊക്കെ താൽക്കാലിക പ്രതിരോധം മാത്രമാണ്. യഥാർത്ഥ പ്രതിരോധം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാല് ഈ ഒരു ഇതിൽ വരാൻ കാരണം ധാരാളം നഴ്സറികളുണ്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നഴ്സറി ഞാൻ ശ്രദ്ധിക്കുന്നത് എപ്പോഴും പറയും നമുക്കൊരു അങ്ങനെ നഴ്സറി സംഘടിപ്പിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും അടുക്കളത്തോട്ടം അതുപോലെ തന്നെ ചെടി നടുക അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ. ഇവിടെ നമുക്ക് അടുക്കളത്തോട്ടത്തോടൊപ്പം ഔഷധത്തോട്ടം എന്നൊരു കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ വയ്ക്കും. ഞാൻ ഇപ്പൊ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചത് അദ്ദേഹത്തിന്റെ ഈ നർത്തോട്ടാദേവ് എന്നൊരു ചെടി ഞങ്ങൾ കേട്ട് കാണാം, അതിൽ വളരെ പോപ്പുലറാണ്. അതിന്റെ ആ കായ അല്ലെങ്കിൽ പഴം ഉണങ്ങിയത് അതിനെ വെള്ളത്തിലിട്ടിട്ട് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ വളരെ വ്യത്യാസം തോന്നിയിട്ടുണ്ട്. ഞാനൊരു അനുഭവസ്ഥനാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഔഷധ ചെടികളിലൂടെ പ്രതിരോധം വീണ്ടെടുക്കും. പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് ആപത്ത് തിന്നാം. ഇന്ന് നമ്മൾ തിരിച്ചു പറയുന്നത് കോവിഡ് കാലത്ത് ദൈവത്ത് വെച്ചാൽ ഇതുപോലുള്ള ഔഷധ ചെടികൾ വെച്ചാൽ നമുക്ക് പ്രതിരോധം തന്നുകൊണ്ട് കടി നമ്മളെ കാത്തു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ്. നഴ്സറി തോട്ടങ്ങൾ കൊണ്ടുപോകും, അലങ്കാര ചെടികൾക്കും മറ്റു കാര്യങ്ങൾക്കും ഇപ്പോൾ
ഡീസലുകൾ അല്ലെങ്കിൽ വ്യത്യസ്തമായി തന്നെ ജനങ്ങളുടെ മാനവരാശി സസ്യങ്ങൾ ഔഷധ സസ്യങ്ങൾ ഓരോ കുടുംബത്തിലും മലിവായിട്ടുണ്ട്. സാറും പറഞ്ഞ ഒരു കാര്യം രീതിയിൽ വെച്ച് തന്നെ നഗരസഭാ നിർമ്മാണങ്ങൾ വൃത്തിയെടുക്കുകയാണ്. നഗരസഭയിലെ എല്ലാ കുടുംബങ്ങളിലും മുനിസിപ്പൽ കൗൺസിലർമാരായ നീനു പ്രശാന്ത്, ബിന്ദു പത്മകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഗുണമേന്മയേറിയ വിവിധ ഇനം പൂച്ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, ഫലവൃക്ഷത്തൈകൾ, ഔഷധ സസ്യങ്ങൾ, നക്ഷത്ര വിഷത്തൈകൾ, വിത്തുകൾ, പൂച്ചട്ടികൾ എന്നിവയുടെ വിപുലമായ ശേഖരം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. അനുസരിച്ച് വീടുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പൂന്തോട്ട നിർമ്മാണവും അനുബന്ധ പ്രവർത്തനങ്ങളും ഉത്തരവാദിത്തോടെ ചെയ്തു കൊടുക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ.